അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയാം? ഞാനിന്നേ നമ്മളെ പെരൻ്റെ അവിടെ ഇങ്ങനെ നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോയിന്ന്. പിന്നെ ഇവിടെ പുതിയ റോഡും വെട്ടിക്കണ്, അപ്പോൾ അതും കാണാൻ കരുതിയിട്ട് പോന്നതാണ്. പിന്നെ കുറേ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കുറേ മാറ്റങ്ങളുണ്ട്, കുറേ പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ പോരുന്ന വഴിക്ക്. പിന്നെ അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കരുതി ഇതിങ്ങൾക്കൊക്കെ ഒന്ന് കാട്ടിത്തരാന്ന്. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കണ ഇഷ്ടമല്ലാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അനുജത്തിൻ്റെ കുട്ടിയാണ്, ഓരിപ്പോൾ ഒന്ന് എന്താ വന്നതാണ്, രണ്ടാൾ കുട്ടികൾ രണ്ടാളും വന്നിക്കണ്. അപ്പോൾ ചെറുക്കന്മാരൊന്നും പോകുന്നില്ല, അസുര മാത്രമേ ഉള്ളൂ പോകുന്നത്. മറ്റൊരു അർഷൊന്നും എൻ്റെ കൂടെ പോകുന്നില്ല. അസുറും അർഷും സാലിയൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ കളിക്കുക പേരിൽ. അപ്പോൾ ഇതിങ്ങനെ വീഡിയോയിൽ ഒരു കണ്ടപ്പോൾ ഒരിക്കും പോന്നാൽ മതിയായിരുന്നു, ഇനി ഏതായാലും നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കാണുന്നതേ ഒരു ചെറിയൊരു കുന്നാണ്, ഇതിൻ്റെ അപ്പുറത്തേ സ്റ്റേഡിയമാണ്. അവിടെ കണ്ട കുട്ടികളിങ്ങനെ നിൽക്കണ കാണുന്നുണ്ട്. ഞങ്ങളാദ്യമൊക്കെ അങ്ങോട്ടൊക്കെ കയറിയിരുന്നു. ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അവിടെ പെരിന്തൽമണ്ണ. കിളികളുടെ സൗണ്ട് കേട്ടോ, കിളികളൊക്കെ കൂടണേ നോക്കണേ, വൈകുന്നേര സമയമാണ്. അപ്പോൾ ഇവിടെ അസ്ലുവിൻ്റെ കുറച്ച് അഭ്യാസങ്ങളും ഉണ്ട് കേട്ടോ. ഓൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ എടുത്തതാണ്, അപ്പോൾ ഞാനതെടുത്ത് ഇട്ടതാണ്. ബാങ്ക് കൊടുക്കാനായി, അപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു, തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ അസ്ലുവിൻ്റെ ഒപ്പം സ്കൂട്ടിമേ പോയിരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഞാനും നിഫ് മോളും നടക്കിയിരുന്നു. അപ്പോൾ വഴിക്കൊരു പേരിൽ പട്ടിയുണ്ട്, ഭയങ്കര കൊര. അപ്പോൾ ഇപ്പോൾ ചങ്ങല കെട്ടിയിട്ടിരിക്കണ, അപ്പോൾ എന്നാലും എനിക്ക് പേടി. അപ്പോൾ ഞാൻ പിന്നെ ഓൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ സെജി ഉണ്ട് പിന്നിൽ, ഓള് വേറെ എന്താ സ്കൂട്ടിയുണ്ട്, ഓളും ഉണ്ട്. നടക്കേണ്ട ദൂരം തന്നെ ഉള്ളൂ, അപ്പോൾ വണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ നടക്കാനൊരു മടിയല്ലേ. ഞാൻ നടക്കാമെന്ന് കരുതിയിട്ടേന്ന്, അപ്പോൾ ഒരു രണ്ടാൾ വണ്ടിമേന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ അവരൊപ്പം പോന്നു. അങ്ങനെ നമ്മളെ പെരിക്കെത്തി. അപ്പോൾ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കുകയാണ്, അടയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഗോതമ്പ് പൊടി, അതിൽ കുറച്ച് തേങ്ങയിട്ട്, പിന്നെ ഒരു കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് കുഴച്ചു. പിന്നെ ചട്ടിയിലാണ് പരത്തിയിട്ടേ ചുട്ടെടുക്കുക. അപ്പോൾ ഇപ്പോൾ വരാനായിക്കണം, അപ്പോൾ ഇപ്പാക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു കടി വേണം. അപ്പോൾ ഞാനിന്ന് ഇത് കുറേ നിമ്മൊക്കെ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തന്നിരുന്നു, അപ്പോൾ പഴയൊരു ഓർമ്മ ആന്ന്. അതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നിരുന്നിട്ടേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിങ്ങനെ വള്ളത്തിൽ തൊട്ടിട്ട് വേണം പരത്താൻ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇമ്മ ഉണ്ടാക്കണത് തിന്നാന്നല്ലാതെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റത്തേക്ക് ഇങ്ങനെ പൊട്ടിയിട്ടും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ശരിയായി, ആദ്യത്തെ രണ്ടെണ്ണം ശരിയായിരുന്നില്ല. അപ്പോൾ ഞാനത് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തില്ല വീഡിയോയിൽ. കുറേ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുണ്ടായിരുന്നിട്ട്.
അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കറിയൊന്നും വേണമെന്നില്ല. പിന്നെ ഓലൊക്കെ കറിയൊക്കെ കൂട്ടിയിട്ട് തന്നെ തിന്നത്, ഇപ്പിയും കുട്ടികളൊക്കെ മീൻ കറിയും അടിയും കൂട്ടിയിട്ട്. പക്ഷെ എനിക്കിങ്ങനെ കറിയൊന്നും ഇല്ലാതെ തിന്നണേന്ന് ഇഷ്ടം. എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം, മറിച്ചിട്ടിട്ടേ, മറിച്ചിടുമ്പോളേ ഒന്നിങ്ങനെ എണ്ണ ആക്കി കൊടുക്കുക. അപ്പൊ അടയ്ക്ക് റെഡി ആയിട്ടോ. പ്രത്യേകിച്ച് ചൂടുള്ള ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നല്ല ചൂടും കൂടെ. അപ്പൊ എല്ലാരും